നമസ്കാരം ഫ്രണ്ട്സ്, ഇന്ത്യൻ ഫെലോ ട്രാവലറിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിപ്പോഴത് മൈസൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇന്നലെ ഞങ്ങൾ മൈസൂർ എത്തി, ഒരു ഹൽദി ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഇതിന് തന്നെ ഒരു വെഡ്ഡിങ് ഫംഗ്ഷന് വേണ്ടി നമ്മൾ രാനേബന്നൂർ എന്നൊരു സ്ഥലത്തോട്ട് പോകണിന്. പബ്ലിക് അടുത്താണ് രാനേബന്നൂർ. ഏകദേശം ഇവിടുന്ന് ഒരു 8 മണിക്കൂർ യാത്രയുണ്ട്. നമുക്ക് പോകാനുള്ള ട്രെയിൻ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പ്ലാറ്റ്ഫോമിൽ. ഇവിടെ നിന്ന് മൈസൂരിന്ന് 2 ട്രെയിനുകളുണ്ട് ഉള്ളൂ. ഒരെണ്ണം വൈകുന്നേരം, പിന്നെ ഒരെണ്ണം രാത്രി 8:30 പിന്നെ ഹാവേരി എന്നൊരു സ്ഥലം വരുന്നുണ്ട്. ബാദാമി രാനേബന്നൂർ നിന്ന് ഒരു 200 കിലോമീറ്ററോളം ഉണ്ട്. സമീപം ഏകദേശം 9 മണി കേട്ടോ. ഇതുവരെ ട്രെയിൻ എടുത്തിട്ടില്ല. ട്രെയിൻ എടുക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ട്രെയിനിൻ്റെ സമയം മാറിപ്പോയി. 8:30 വിചാരിച്ചിരുന്നു വെച്ചാൽ സമയം 8:30 വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ ട്രെയിനിൻ്റെ സമയം 10:30. നമുക്ക് ടിക്കറ്റ് നോക്കിയപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയതാണ്. നേരത്തെ അവിടെ നിന്ന് പുറപ്പെട്ട് ഇങ്ങോട്ട് പോകുന്നു. 7 മണിയായപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ. ആകെ പെട്ടുപോയെന്ന് പറയാമല്ലോ. അപ്പോൾ 7 മണിക്ക് ഇവിടെ വന്ന് ഇവിടെ തന്നെ ക്യാൻറ്റീനിൽ ഫുഡ് കഴിച്ചു. അപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ട്. ഞങ്ങൾ രാനേബന്നൂർ സ്റ്റേഷനിലെത്തി കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഞങ്ങളുടെ റൂമിലോട്ട് എത്തണം. നമ്മുടെ ബാക്കിയുള്ള വീഡിയോഗ്രാഫേഴ്സ് എല്ലാം റൂമിലെത്തി. റൂം തൊട്ടടുത്താണ് നമ്മുടെ റൂമുള്ളത്. നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ്. ചെറുതായിട്ട് മഴ പിടിയുന്നുണ്ട്. തണുപ്പൊന്നുമില്ല, മൈസൂരിലെ പോലെ തണുപ്പൊന്നുമില്ല. എന്നാലും നല്ല കൂളാണ്. നമ്മൾ താമസിക്കുന്ന റൂം ഇതാണ്. 4 മണിയായപ്പോൾ രാമേബന്നൂരിൽ എത്തി. നമ്മൾ മൈസൂരിൽ 10:30 ട്രെയിൻ ഉണ്ടായിരുന്നത്. ഫൈനലി നമ്മുടെ ആൾക്കാരെല്ലാവരും നേരത്തെ വന്ന് റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ നിങ്ങൾ എൻ്റെ ബ്ലോഗിൽ കണ്ടിട്ടുണ്ടാവും. അച്ഛൻ നന്നായി ബ്ലോഗിൽ കേട്ടാണ്. പിന്നെ നമ്മുടെ മനീഷ് പിന്നെ മനീഷിൻ്റെ അസിസ്റ്റൻറ്റ്, നമ്മുടെ പേര് വിഷ്ണു. പിന്നെ നമ്മുടെ ദീപക് ഭായ് നമ്മുടെ കൂടെ മൈസൂരിൽ നിന്ന് വന്നാണ്. പിന്നെ ഒരാളും കൂടി ഉണ്ട് നമ്മുടെ അസിസ്റ്റൻറ്റ് സച്ചു മനീഷിൻ്റെ അസിസ്റ്റൻ്റ് കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഗോവിന്ദൻ എല്ലാവരും അറിയില്ലേ? ഗോവിന്ദൻ ഇല്ല. ഗോവിന്ദൻ അവൻ്റെ ട്രിപ്പായിട്ട് ഗോവിന്ദൻ ചില്ല് ഔട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ട് ഫാമിലിയായിട്ട് ഗോവയിൽ. അതുകൊണ്ട് ഗോവിന്ദൻ മിസ്സായതുകൊണ്ട് നമ്മൾ മനീഷിൻ്റെ ഒരു അസിസ്റ്റൻ്റ് പൊക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്ലയൻറ്റ് 8 മണിക്ക് റെഡി ആണോ എന്നാണ് പറഞ്ഞത്. അവർ നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടി വരുമെന്ന് പറഞ്ഞു. ഇപ്പോൾ സമയം 8 മണിയായി. ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ പറയുന്നത് ഒരു മണിക്കൂർ ലേറ്റ് ആവുമെന്നാണ് പറയണത്. എനിക്കിഷ്ടമല്ല അല്ലേ, ദക്ഷിണത്തെ വേണ്ട. ക്ലയൻറ്റ് ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ അവർ ഞാൻ പറഞ്ഞു ലൊക്കേഷൻ അയച്ചുതരാൻ പറഞ്ഞപ്പോൾ ലൊക്കേഷൻ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലൊക്കേഷൻ്റെ പേര് നമുക്ക് വായിച്ചു കൊടുക്കാം കേട്ടോ. അത് ഓരോരുത്തർക്കായിട്ട് നമുക്ക് കൊടുക്കാം. വായിച്ച് അന്ന് വായിക്കടാ. ആ വായിച്ചേ. എല്ലാ മുങ്ങണിട്ടാ വായിക്കാൻ പറഞ്ഞത് ഒരുത്തരം അവിടുന്ന് ഓടിക്കളത്. ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ. എന്തൊരു ഹള്ളിയാന്ന് മനസ്സിലാണല്ലോ. പേര് കൊടുത്ത് ഭയങ്കര ഡിഫറെന്റ് ആണ്. ഓ എന്താ സംഭവിച്ചാൽ അത് കന്നഡയിൽ എഴുതിട്ടുണ്ട്. ഞാനിപ്പോഴാണ് ഓർത്തണ്ടി ഉമ്മായി ശരിക്കും വായിക്കണം. ഇവർ രണ്ടുപേരും പെട്ടെന്ന് വായിച്ചത് എന്ന് വെച്ചാൽ കന്നഡയിൽ എഴുതിട്ടുണ്ട്. നമുക്കതാണ് വായിക്കാൻ പറ്റാത്തത്. ഉമ്മാരി നൈസായിട്ട് വായിച്ചു. മനീഷ് വായിക്കാൻ ശ്രമിച്ച് ശിവൻ അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ടോ ജോയിസാറ ഹള്ളി എന്നുണ്ടോ. ഞാൻ നോക്കട്ടെ. ഞാൻ ഇതൊന്നും ഫിസ്സേ കോൾ.
നമ്മുടെ പട മൊത്തം റെഡി ആയിട്ടിരിക്കുന്നുണ്ട് അവിടെ വേണ്ടില്ലേ. ഇത്രയും ലഗേജ് നമ്മുടെ കയ്യിലുണ്ടാവും എപ്പോഴും. ചിലപ്പോൾ ഒരാളായിരിക്കും പോകുന്നത്, ഇത്രയും ലഗേജ് ഒക്കെ ഉണ്ടാവും, ഒരു മൂന്നാല് ബാഗ് ഉണ്ടാവും. കഴിഞ്ഞ ഞാൻ ഉടുപ്പിൽ നിന്ന് വന്നപ്പോഴും എൻ്റെ അടുത്ത് ഇത്രയും ബാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇവിടുന്ന് നേരെ നമ്മൾ ആ പറഞ്ഞ സ്ഥലം, നേരത്തെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞ സ്ഥലം, ഇതും ഹള്ളി കേട്ടോ, ആ ഹള്ളിയിലോട്ടാണ് പോണത്. ഇവിടെ ഹള്ളിയുടെ പേരുന്നത് ജോയിസാറാ നമ്മൾ പോണത് ഒമിനിയിലാണ് പോണത്. അവരാദ്യം 1000 പറഞ്ഞത്, അത് നമ്മൾ 700 മാറ്റി. അതിൻ്റെ പറഞ്ഞത് നമുക്ക് ഷിഫ്റ്റ് അയച്ചിരാന്നാണ് പറഞ്ഞിട്ടോ. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഷിഫ്റ്റിന് നമ്മൾ 6 കൊള്ളില്ല. അപ്പോൾ നമ്മൾ ചായ പിടിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ സുരേഷ് റെഡ്ഡി, സുരേഷ് റെഡ്ഡി എന്നാണ് പുള്ളിയുടെ. അപ്പോൾ പുള്ളിയുടെ ഓമിനിയിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം 1000 പറഞ്ഞു, പിന്നെ ഒരു 700 നമ്മൾ സെറ്റാക്കി. ഇവരിവിടെ തല്ലി പിടിച്ചോണ്ടിരുന്നു അവിടെ ഇരിക്കാനായിട്ട്. എടാ മര്യാദക്ക് ഒതുങ്ങി ഇരിക്കാൻ റെഡിയാ. ജോയിസാറിന്റെ പള്ളി. ഇത് ചോള ചോള കൃഷിയാണ്. ഇപ്പുറത്ത് ചോള, ഇപ്പുറത്ത് വെളുത്തുള്ളി, എല്ലാ തരത്തിലുള്ള കൃഷികളും എന്റെ വീട്ടിലാ. ഇരുള്ളി സവാള കൃഷിയുണ്ട്, ഉള്ളിക്കൃഷിയുണ്ട്, എല്ലാ തരത്തിലുള്ള കൃഷി നമുക്ക് കാണണ്ടാ. ഏക്കർ കണക്കിലാണ് നമ്മുടെ കൃഷി കാണാൻ പറ്റുന്നത്. നല്ലൊരു വൈബ് മൂടാണ്. വില്ലേജ് കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. നമ്മുടെ സിറ്റിയിൽ നിന്ന് നമ്മൾ വില്ലേജിലൂടെ വരുമ്പോൾ അതിൻ്റെ ഭംഗി വേറെ ലെവലാണ്. ഭയങ്കര ഒരു മൂഡാണ് കേട്ടോ. മൊത്തം കാണുന്ന ചോളക്കൃഷിയാണ് കേട്ടോ. നമ്മൾ ശരിക്കും ഇപ്പൊ വില്ലേജിന്റെ ഉള്ളിലോട്ട് കേറിയല്ലോ. നമ്മള് മെയിൻ റോഡിൽ നിന്ന് ഉള്ളിലോട്ട് കേറിയപ്പോ തന്നെ നല്ല മനോഹരമായ ഒരു കാഴ്ച കേട്ടോ. ഉള്ളില് ഫാമിലി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഗ്രാമത്തിനുള്ളിൽ എനിക്ക് തോന്നുന്നുള്ള വണ്ടികൾ അധികം ഉണ്ടാവുന്നത്. അതേപോലെ കാളവണ്ടികളായിരിക്കും ഇവിടെ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അതേപോലെ ഒരെണ്ണം കൂടി വരുന്നുണ്ട്. എത്രയോ നാൾക്ക് ശേഷമാണ് ഞാൻ ഇത് എൻജോയ് ചെയ്യണത് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇത് നിങ്ങൾക്കും കാണിച്ചുതരാം. അയ്യോ കട്ടറ
ഉള്ളവർ പഞ്ചകൃഷി ആക്കാനുള്ളത്. പഞ്ഞിക്കൃഷി ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടില്ലേ ഏക്കർ കണക്കിന് പഞ്ഞിക്കൃഷിയാണ്. ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. ഞാൻ കേരളത്തിൽ കശ്മീർ പോയപ്പോൾ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ ഇഷ്ടംമാതിരി തമിഴ്നാട്ടിൽ മൊത്തം ഉണ്ട്. നമ്മുടെ കസ്റ്റമറിൻ്റെ വീട് ഇത് ഇതിൻ്റെ ബാക്കിലാണ്. ഇവിടെയാണ് ഫംഗ്ഷൻ എല്ലാം നടക്കണം കേട്ടോ. ഇടുമ്പ് നമ്മുടെ 75-ാമത്തെ സ്വാതന്ത്ര്യ ദിനം ഉണ്ട്. അപ്പോൾ അതെനിക്ക് ആഘോഷിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ വില്ലേജിനുള്ളിൽ വരുമ്പോൾ നമ്മുടെ കല്യാണവും ഫംഗ്ഷനും ഒക്കെ ഉണ്ട്. അപ്പോൾ പറ്റൂലെന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പയ്യൻ്റെ വീടിൻ്റെ സൈഡിൽ ഒരു സ്കൂളുണ്ട്. അവിടെ നാളെ എന്തായാലും ആഘോഷം ഉണ്ടാവും. നമ്മളിവിടെ നിന്ന് എൻജോയ് ചെയ്യും. അപ്പോൾ ഭയങ്കര സന്തോഷം. പിള്ളേരെ അവിടെ കൊടിയൊക്കെ ഇപ്പോഴേ പറത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് പയ്യൻ്റെ വീട്ടിലോട്ട് എൻട്രി അടിച്ചപ്പോൾ തന്നെ കുറേ ആൾക്കാർ നമ്മൾ നോറ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം നമ്മൾ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടായിരുന്നു നമ്മൾ അവിടെ വന്നത്. അതേപോലെ നമ്മുടെ കയ്യിൽ കുറേയധികം ടൂൾസ് ഉണ്ടായിരുന്നു. ടൂൾസ് നമ്മളെ സ്റ്റാൻഡും ട്രൈപോഡും പിന്നെ അതേപോലെ ഗിംബൽ എന്നൊരു സാധനമുണ്ട്. അതായത് തോക്കിൻ്റെ പോലെയൊക്കെ ഉള്ള സംഭവമായിരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് നോക്കണം ഇവർ ആരാണ് എന്താണെന്ന സംഭവം. പിന്നെ പയ്യൻ്റെ വീട്ടിലെത്തി പയ്യൻ്റായിട്ട് സംസാരിച്ച ശേഷമാണ് ആൾക്കാർക്ക് മനസ്സിലായത് ഞങ്ങൾ മംഗലാപുരത്തു നിന്ന് വന്ന ഫോട്ടോഗ്രാഫേഴ്സാണ്. കുറേ പേര് ചോദിച്ചു പയ്യൻ ജർമ്മനിയിലായതുകൊണ്ട് ജർമ്മനിയിൽ നിന്ന് വന്ന അവരുടെ ഫ്രണ്ട്സാണെന്നാണ് ആദ്യം അവരെല്ലാം വിചാരിച്ചത്. പിന്നെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കന്നഡയിലൊക്കെ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് ജർമ്മനിയിൽ പയ്യനായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് പറയുമോ നമ്മുടെ നല്ല അടിപൊളി വലിയൊരു വീടൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അതേ വീട് അതേപോലെ വീടിൻ്റെ ഫ്രണ്ടിൽ വലിയ പന്തലും കാര്യങ്ങളും നല്ല രീതിയിലുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാവുന്ന വിചാരിച്ചു. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഫുള്ള് ഗ്രാമീണ ഒരു അന്തരീക്ഷമായിരുന്നു. പിന്നീട് നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റി. സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും നേരം ബ്ലോഗ് ചെയ്തുകൊണ്ടിരുന്ന വെച്ചത് ഐഫോണിലാണ്. ഐഫോണ് ചെറുതായിട്ടൊന്ന് ഹാങ്ങായി. ഐഫോൺ എനിക്ക് കിട്ടിയത് ദുബായിൽ നിന്ന് വന്നൊരു ഐഫോണായിരുന്നു. ഞാനൊരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഐഫോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഐഫോൺ താഴെ വീണ് പൊട്ടിയപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു പുള്ളി ദുബായിലാണ് മൊബൈൽ ഷോറൂമിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ചീപ്പ് റേറ്റിൽ നിനക്ക് ശരിയാക്കി കൊണ്ടുവന്നു തരാം, ഞാൻ അടുത്ത ആഴ്ച വരും വീണ്ടും വരും, അപ്പോൾ നിനക്ക് ശരിയാക്കി കൊണ്ടുവന്നു പറഞ്ഞിട്ട് പോയിട്ട് 3 വർഷങ്ങൾക്ക് ശേഷമാണ് ആ ഐഫോൺ എനിക്ക് കിട്ടിയത്. പക്ഷേ 6 പ്ലസ് ഉള്ളത് 7 പ്ലസ് ആയി കിട്ടിയെന്ന് മാത്രമുള്ളൂ. കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള ക്യാമറയാണ്. പക്ഷേ നമ്മളത് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഹാങ് ആയിപ്പോയി. അതുകൊണ്ട് പിന്നെ എനിക്ക് എടുക്കാൻ പറ്റില്ല വീഡിയോസൊന്നും. പിന്നീട് നമ്മുടെ ZV-10 ക്യാമറയിലാണ് പിന്നെ ഞാനെല്ലാം ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ വോയിസും ക്വാളിറ്റിയും ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ അടുത്ത വ്ളോഗ് നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. വളരെ മനോഹരമായ കാഴ്ചകളാണ് വില്ലേജിൽ നിങ്ങൾക്ക് കാണാനുള്ളത്. അതേപോലെ മനോഹരമായ കുറേയധികം കൾച്ചറും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നവർ ഇറ്റിൽ ദെൻ ബൈ ബൈ.